ഹായ്, ഇന്ന് നമ്മളൊരു ബോട്ടിൽ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഗ്ലൂ, അക്രിലിക് പെയിൻറ്, ഡെക്കോപേജ് ടിഷ്യൂ പേപ്പർ, ജൂട്ട് ത്രെഡ്, ഗ്ലൂ. നമുക്കൊരു ക്ലീൻ ചെയ്ത ഒരു ബോട്ടിലെടുക്കുക. നമുക്കിതിൻ്റെ ബാക്കിലാണ് ഒട്ടിക്കേണ്ടത്. അതിൻ്റെ ബാ ഇതുപോലെ ഒട്ടിക്കണം. അതുകൊണ്ട് ഏകദേശം ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കണം. വേണ്ടിയതിൻ്റെ വെള്ളം തൊട്ട് നമുക്കത് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. സിസർ വെച്ച് കട്ട് ചെയ്താൽ അതിൻ്റെ എഡ്ജ് നന്നായിട്ട് തിരിച്ചറിയും. അതുകൊണ്ട് നമുക്ക് വെള്ളം തൊട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ അത് ലൊട്ടിക്കുമ്പോൾ അത് മെർജ് ചെയ്ത പോലെ ഇരിക്കത്തുള്ളൂ. ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി. അതിൻ്റെ ലേബലൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും. അടിയിലത്തെ ലെയറ് മാറ്റാൻ വിട്ടുപോകരുത്. പിന്നെ നമ്മൾ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ 2:1 എന്നുള്ള പ്രൊപ്പോർഷന് വേണം എടുക്കാൻ. ഗ്ലൂവും വെള്ളവും കൂടെ ചേർക്കത്ത് വേണം നമുക്ക് ഗ്ലൂ എടുക്കാൻ. ചുളികളൊന്നും ഇല്ലാതെ വേണം നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ. അതിനൊരു പ്ലാസ്റ്റിക് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ചുളിവില്ലാതെ ഒട്ടിച്ചെടുക്കാൻ നോക്കും. ത്രെഡ് ഒരു ഇച്ചിരി ഗ്ലൂവിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കും, നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമുണ്ട്. ഇനി ഈ ത്രെഡ് ചുറ്റി ചുറ്റി ഒട്ടിക്കുക. ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ നല്ലതായിട്ട് ഒട്ടിക്കണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം പെയിൻ്റ് ചെയ്യാൻ. സ്പോഞ്ച് വെച്ച് ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യവും ഡ്രൈ ആയിട്ട് വേണം അടുത്ത കോട്ടിടാൻ. അങ്ങനെ 3 കോട്ട് പെയിൻ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ പുറകിൽ വീണ്ടും ഒട്ടിക്കാനുള്ള ടിഷ്യൂ വെള്ളം തൊട്ട് കട്ട് ചെയ്തെടുക്കണം. ചെരിഞ്ഞ ഭാഗം വരുമ്പോൾ ചുളിവുകൾ വരും, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഒട്ടിക്കാൻ വെക്കും. അക്രിലിക് കൊണ്ടുള്ള ചില മുത്തുകളാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അത് അതുകൊണ്ട് അവിടെ ഒരു ത്രെഡൂടെ മുറുകി അത് മുറുകിയിരിക്കാൻ വേണ്ടി ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പൂവ് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. അത് ക്ലേ കൊണ്ട് ഒട്ടാക്കിയതാണ്. ഇനി നമുക്ക് മൂടിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ത്രെഡിൽ കുറച്ച് ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അത് ബ്രഷ് വെച്ച് ചെയ്യാതെ കൈകൊണ്ട് ചെയ്യണം. ബ്രഷ് വെച്ച് ചെയ്താൽ ഈ സൈഡിലൊക്കെ പറ്റും.
നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കണം. അത് പെയിൻ്റ് ഉള്ള ഭാഗം മാത്രം വാർണിഷ് ചെയ്ത് കൊടുക്കണം. ഈ ഷോ പീസ് നമുക്ക് വാൾ സെപ്പറേറ്റർ ആയിട്ടുള്ളിടത്ത് നമുക്ക് വെക്കാൻ നല്ലതാണ്. ഫ്രണ്ട് സൈഡ് നല്ലതായിട്ടിരിക്കും, ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബൾബിട്ട് വെക്കാനും നല്ലതാണ്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.